ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ അമരപ്പയർ. അമരപ്പയർ നന്നായിട്ട് പൂക്കൾ ഉണ്ടാകാനും അതുപോലെ പൂക്കൾ കൊഴിയാതിരിക്കാനും എന്ത് ചെയ്യണം എന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ അമരപ്പയറിൻ്റെ ഇതിന് മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ നടന്ന വീഡിയോ ഒക്കെയാണ് ഇട്ടിരുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് സാധാരണ പോലെയല്ല, ഇപ്പോൾ നമുക്ക് ഫെബ്രുവരി മാസത്തിൽ, ഇപ്പോൾ ഫെബ്രുവരി മാസമായിട്ടും നമുക്ക് നല്ല മഞ്ഞുണ്ട്. അപ്പോൾ മഞ്ഞുള്ള സമയത്താണ് ഈ അമരപ്പയർ, ചതുരപ്പയർ അങ്ങനെയുള്ള പയറുകളൊക്കെ ഉണ്ടാവാറ്. അപ്പോൾ നമുക്ക് ഇത് നല്ല രീതിയിൽ വളർത്താൻ പറ്റിയ സമയമാണ്. നമ്മൾ നട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് വളമൊക്കെ ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ വളർത്താൻ പറ്റിയ സമയമാണ്. ഡിസംബർ മാസത്തിലെ മഞ്ഞ്, ഇപ്പോൾ ജാനുവരി ഫെബ്രുവരി ഒക്കെ മാസത്തിലോട്ട് നീണ്ട് നീണ്ട് നമുക്കിപ്പോഴും നല്ല മഞ്ഞ് കിട്ടുന്ന സമയമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ശീതകാല പച്ചക്കറികളിൽ ഉൾപ്പെടുന്ന എല്ലാ പച്ചക്കറികളും നമുക്ക് ഈ സമയത്ത് വളർത്താൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ അമരപ്പയറിപ്പം നിങ്ങൾക്കിത് കണ്ടാൽ മനസ്സിലാവും, നല്ല രീതിയിൽ കൊലകുത്തി പൂക്കൾ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ കായ്കളും നന്നായിട്ട് പിടിക്കുന്നുണ്ട്. ഇത് കണ്ടോ, ഇതാണ് കേട്ടോ അമരപ്പയറിൻ്റെ നമുക്ക് പാകം എന്ന് വെച്ചാൽ പറിച്ചെടുത്ത് തോരൻ വെക്കാനുള്ള പാകം എന്ന് പറഞ്ഞത് ഇതാണ്. അപ്പോൾ ഇത് നമുക്ക് ഒരു ഇപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ ഒത്തിരി കുലകളുണ്ടായിട്ടുണ്ട്. അപ്പോൾ മൂന്നോ നാലോ കുലകളുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള അമരപ്പയർ നമുക്ക് കിട്ടുകയും ചെയ്യും. ഇതൊക്കെ നമുക്ക് മൂത്ത് പോയിട്ടുണ്ട്, ഇത് നമുക്ക് പൊളിച്ചെടുക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് അരിഞ്ഞെടുത്ത് തോരന് പറ്റുന്നത് ഈ പാകമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ സാമ്പാറിലൊക്കെ ഇട്ട് കിട്ടാറുണ്ട് ഇതുപോലത്തെയുള്ള അമരപ്പയർ. പിന്നെ കിട്ടുന്നത് കുറ്റി അമരയും കിട്ടാറുണ്ട് കേട്ടോ. ഇതെന്ന് വെച്ചാൽ വള്ളി അമരയാണ്, നമ്മുടെ വള്ളിപ്പയറൊക്കെ പോലെ നമ്മൾ പടർത്തി കൊടുക്കണം, വള്ളി അമരയാണ്. അപ്പോൾ വള്ളി അമര എന്ന് വെച്ചാൽ ഒരു കട ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ അടുത്ത് ആകെ മൂന്ന് കട അമരയുള്ളൂ. പക്ഷേ ഇത് കണ്ടോ നന്നായിട്ട് പൂക്കൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിന് ചെയ്ത് കൊടുക്കുന്ന വളം എന്ന് വെച്ചാൽ കപ്പലിൻ്റെ പിണ്ണാക്ക് പുളിപ്പിച്ച് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ ഇതിന് മറ്റ് പയറുകളെ പോലെ അത്ര വലിയ ചാഴിയുടെ പ്രശ്നങ്ങളോ മുഞ്ഞയുടെ പ്രശ്നങ്ങളോ ഈ അമരപ്പയറിൽ കണ്ടുവരാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു പയറുകൂടിയാണ് ഈ അമരപ്പയർ എന്ന് പറയുന്നത്. അപ്പോൾ പിന്നീട് നമുക്ക് ഒന്നും വരാതിരിക്കാൻ, അതേപോലെ ചാഴി മുഞ്ഞൊക്കെ വരാതിരിക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം അടിച്ചു കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. പിന്നെ നമുക്ക് ഈ പൂക്കൾ ഉണ്ടാകുന്നതെല്ലാം കായ്കളായിട്ട് മാറാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കറിക്കായ ഉണ്ടല്ലോ, കായം നമ്മൾ വെള്ളത്തിലിട്ടിട്ട് തലേ ദിവസം വെള്ളത്തിലിടുക. പിറ്റേ ദിവസം ഒരു ഈ കട്ട കട്ടയായിട്ട് കിട്ടുന്ന കായം ഒരു രണ്ട് കട്ടയൊക്കെ ഇട്ട് വെള്ളത്തിലിട്ടതിന് പിറ്റേ ദിവസം അത് ഒരു ലിറ്റർ വെള്ളത്തിലോട്ട് മിക്സ് ചെയ്തതിന് ശേഷം സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പൂക്കളെല്ലാം നമുക്ക് ഇതേപോലെ കായ്കളായിട്ട് കിട്ടും. കണ്ടോ, ഇതേപോലെ കായ്കളായിട്ട് കിട്ടും. അപ്പോൾ പൂക്കൾ കൊഴിഞ്ഞു പോകത്തില്ല. അപ്പോൾ നമ്മൾ ഇതിൽ കണ്ടോ, ഇതിലിപ്പോൾ പൂക്കൾ കൊഴിഞ്ഞു പോവാതെ കായ്കളായിട്ട് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇത് കണ്ടോ, അപ്പോൾ നമുക്ക് ഇതേപോലെ കായകൾ കിട്ടിക്കഴിഞ്ഞാൽ ഒരു മൂന്നോ നാലോ കുലകൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു തോരനുള്ളതായില്ലേ. അപ്പോൾ പൂക്കൾ കൊഴിഞ്ഞു പോകാതിരിക്കാനായിട്ട് കറിക്കായം നമുക്ക് വെള്ളത്തിലിട്ട് സ്പ്രേ ചെയ്ത് അലിയിപ്പിച്ചതിന് ശേഷം സ്പ്രേ ചെയ്ത് കൊടുക്കുക. നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ പത്ത് ദിവസം കൂടുമ്പോഴെങ്കിലും എന്തെങ്കിലും ജൈവ വളങ്ങൾ നമ്മുടെ കയ്യിലുള്ളത് ഇട്ട് കൊടുത്താൽ മതി. ഒത്തിരി പരിചരണമൊന്നുമില്ലാതെ വളർത്താൻ പറ്റുന്ന ഒരു പച്ചക്കറിയാണ് അമരപ്പയർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ അമരപ്പയറൊന്നും കൃഷി ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം തൊട്ട് നമ്മൾ അമരപ്പയർ കൃഷി ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റിയ ഒരു പയറ് വർഗ്ഗം കൂടിയാണ് അമരപ്പയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്.